നമുക്കിവിടെ ഈ ട്രൈ സൈറ്റ്, അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ട്രൈ സൈറ്റ്, ടെലികോം റെഗുലേറ്റർ ഓഫ് ഇന്ത്യയുടെ ട്രൈ സൈറ്റിൽ എങ്ങനെയാണ് ഈ പുതിയ ഇതിനെ കുറിച്ച് അതിൻ്റെ റേറ്റും കൊടുത്തിരിക്കുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് മൈ ചാനൽ സെലക്ഷൻ ആപ്ലിക്കേഷൻ ഉണ്ട്, അവിടെ പോകണമെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതായത് നെറ്റ്വർക്ക് കരിയർ ഫ്രീ എന്ന് പറഞ്ഞ ചാർജ് കൊടുത്തുകൊണ്ട് നമുക്ക് 100 ചാനലുകൾ കാണാൻ പറ്റും. അതായത് നെറ്റ്വർക്ക് കരിയർ ഫീ ആയ 130 രൂപ നമുക്ക് കേബിൾ അല്ലെങ്കിൽ ഡി ടി എച്ച് പ്രൊവൈഡർക്ക് നൽകിക്കൊണ്ട് നമുക്ക് 100 ചാനലുകൾ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ നമ്മൾ എന്തൊക്കെയാണ് 100 ഏതൊക്കെ 100 ചാനലുകളാണുള്ളത് സെലക്ട് ചെയ്യുന്ന വിധമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇത് നമ്മൾ ട്രൈ വെബ്സൈറ്റ് പ്രകാരം എന്നിട്ട് നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാം, ശേഷം കണ്ടിന്യൂ ചെയ്യാം. ഇതിൽ HD വേണം, HD വേണം നമുക്ക് സെലക്ട് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ HD ആണ് സെലക്ട് ചെയ്യുന്നത്. ഇതിലെങ്ങനെയാന്ന് വെച്ചാൽ നമ്മളൊരു HD ചാനൽ സെലക്ട് ചെയ്യുവാണെങ്കിൽ അത് 2 HD ചാനലായിട്ട് കണക്കൂട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ 50 HD ചാനലാണ് സെലക്ട് ചെയ്തതെങ്കിൽ ഫ്രീ ടു എയർ HD ചാനൽ സെലക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് 100 ചാനലിന് തുല്യമായിട്ട് വരും. ഇപ്പോൾ ഇവിടെ നമുക്ക് പേ ചാനലുകളുണ്ട്, ഫ്രീ ടു വേ ചാനലുണ്ട്. പേ ചാനൽ പറഞ്ഞാൽ നമ്മൾ ഓരോ മാസവും നിശ്ചയ തുക അവർ പറഞ്ഞിരിക്കുന്ന ബ്രോഡ്കാസ്റ്റർ നിശ്ചയിച്ചിരിക്കുന്ന തുക അടച്ചുമ്പോൾ മാത്രം നമുക്ക് ആ ചാനൽ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പം നമുക്കിപ്പോൾ ഫ്രീ ടു വേ ചാനലിലേക്ക് നോക്കാം. അതിൽ ഇവിടെ ഒരുപാട് ന്യൂസ് ചാനൽ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ന്യൂസ് ചാനലുകൾ മാത്രം വരും, അതല്ലെങ്കിൽ അതല്ലാതെ നമുക്ക് പല രീതിയിലും സെലക്ട് ചെയ്യുന്ന ഓപ്ഷനുണ്ട്. അപ്പോൾ നമ്മളിവിടെ കുറച്ച് ചാനലുകൾ ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. ഫ്രീ ടു വേർ ചാനൽ ഇങ്ങനെ നമുക്ക് ഇത്തരം എല്ലാ ഏതൊക്കെ ഏത് മലയാള ഭാഷ എന്നല്ല ഏത് ഭാഷയിലെ ചാനൽ എങ്ങനെ എത്ര ചാനൽ വേണമെന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. അത് 100 ചാനലുകൾ ആയിരിക്കണം. നെറ്റ്വർക്ക് കരിയർ ഫ്രീ കൊടുത്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ 100 ചാനലുകൾ സെലക്ട് ചെയ്യാം. അതിൽ 100 ചാനൽ സെലക്ട് ചെയ്യാൻ സാധിക്കില്ല. ദൂരദർശൻ്റെ ഒരു 25-26 ചാനലുണ്ട്. അതിനുശേഷം ബാക്കിയുള്ള 24 ചാനലുകൾ നമുക്ക് ഇതിൽ ഇങ്ങനെ സെലക്ട് ചെയ്ത് കാണാവുന്നതാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ മൊത്തം സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ഉദാഹരണത്തിന് കാണിച്ചാൽ ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ നമ്മൾ ഓരോ ചാനൽ ആഡ് ചെയ്തതിനനുസരിച്ച് ഇവിടെ ഇങ്ങനെ പച്ച പച്ച വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് ഫുള്ള് വരെ നമുക്ക് സെലക്ട് ചെയ്യാം. 100 ചാനൽ അങ്ങനെ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാനിപ്പം ഇപ്പോൾ നമ്മുടെ 130 GST അടക്കം 150 രൂപ ആണ് കാണിക്കുന്നത്. 153 രൂപ അടുത്ത് വരുമെന്നാണ്. അപ്പോൾ അതിൽ നമുക്ക് 32 ചാനലേ സെലക്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കി ചാനലുകളെല്ലാം സെലക്ട് ചെയ്ത് 100 എണ്ണം ആക്കാം. പക്ഷേ ഞാനിവിടെ കാണിച്ചിട്ട് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഫ്രീ ചാനൽസിൻ്റെ ലിസ്റ്റിൽ ഇതെല്ലാം ഉണ്ട്. ഞാനിപ്പോൾ ആഡ് ചെയ്ത് ഇങ്ങനെ 100 എണ്ണം നമുക്ക് ആഡ് ചെയ്യാം. അതുപോലെ നമ്മൾ പേ ചാനൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പേ ചാനൽ ഇവിടെ വന്നിരുന്നേനെ. ഇപ്പോൾ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. കാരണം ഇപ്പോൾ നമ്മൾ ബി എസ് സി പേ ചാനലുകൾ കാണാതെ ഇങ്ങനെ സെലക്ട് ചെയ്യണം. അപ്പോൾ അതിൽ ഇട്ടിരിക്കുന്നുണ്ട് മാൻഡേറ്ററി ചാനൽസ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അതായത് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ മാൻഡേറ്ററി ചാനലായിട്ട് കൊടുത്തിരിക്കുന്നത് വെറും 26 ചാനലുകളാണ് ദൂരദർശൻ്റെ. 26-25 ചാനലുകൾ കറക്റ്റായിട്ട് എണ്ണിയിട്ടില്ല. അത്രയും ചാനലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് പുറമെ നമുക്ക് ഏത് ഭാഷയിൽ ഏത് ചാനൽ വേണം സെലക്ട് ചെയ്യാൻ നമുക്ക് കാണാം. ഇതാണ് യഥാർത്ഥത്തിൽ ട്രൈയുടെ നിലവിലുള്ള റൂള്. പക്ഷേ ഇതിൻ്റെ മറവിൽ വീഡിയോക്കോൺ ഡിടി വെച്ച് നമുക്ക് എങ്ങനെയാണ് ചാനൽ പ്രൊവൈഡ് ചെയ്ത് അവരെങ്ങനെയാണ് നമ്മളെ പറ്റിക്കുന്നതെന്നാണ് ഞാനിപ്പം കാണിക്കുന്നത്. ഇതാണ് വീഡിയോക്കോൺ ഡിടി വെച്ചിൻ്റെ സൈറ്റിലേക്ക് നമ്മൾ പോയിരിക്കാൻ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ ക്രിയേറ്റ് യുവർ ഓൺ പാക്കിൽ ഞാനിപ്പോൾ സെലക്ട് ചെയ്യുകയാണ്. അങ്ങനെ സെലക്ട് ചെയ്യാൻ നേരത്ത് ഇതുണ്ട്, ഫസ്റ്റ് നമ്മളൊരു പേജിൽ വന്നു. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് ബേസിക് ടയർ ഫീ 100 ബേസിക് ടയർ ഫീ ആയ 100 രൂപ കൊടുത്തുകൊണ്ട് ഇത്രയും ചാനലുകൾ ഇവർ വെച്ചിരിക്കുന്നു. അതിന് പുറമെ നമുക്ക് ചാനലുകൾ ഇവിടെ സെലക്ട് ചെയ്യാമെന്നാണ്. പേ ചാനലോ അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റർ പോക്കറ്റോ പേ ചാനലുകളോ നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ ഏത് ഭാഷ എങ്ങനെ വേണമെങ്കിലും സെലക്ട് ചെയ്യാം എന്നതാണ് കാണിച്ചത്. അപ്പം ഞാനിവിടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതുണ്ടോ, ഈ 100 ചാനലുകൾ ബേസിക് ടയറിൻ്റെ ഉള്ളിൽ 100 ചാനലുകളിൽ ആഡ് ചെയ്തിരിക്കുകയാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ട്, ഇവിടെ പറഞ്ഞിരിക്കുന്നത്
ദൂരദർശൻ ചാനൽസ്, ദീസ് ആർ ദ മാൻഡേറ്ററി ഡി ഡി ചാനൽസ് വിച്ച് വിൽ ബി പാർട്ട് ഓഫ് യുവർ പാർട്ട് ഓഫ് എവരി പാക്ക് ആസ് പെർ ട്രൈ മാൻഡേറ്റ് എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അതിവിടെ യഥാർത്ഥം സംബന്ധിക്കുന്നത് വെച്ചാൽ ഇവർ അതായത് അതാത് ഡി ടി എച്ച് കമ്പനികൾ തീരുമാനിച്ചിരിക്കുകയാണ് നമ്മൾ ഏതൊക്കെ ചാനലുകൾ കാണണമെന്ന്. ഇത്തരം 100 ചാനലുകൾ അവർ തന്നെ ഈ ദൂരദർശൻ്റെ ചാനലിന് പുറമേ അവർ പല ചാനലുകൾ നമ്മൾ ആഡ് ചെയ്തിട്ട് അത് കാണാൻ നമ്മൾ പ്രേരിപ്പിക്കുകയും അങ്ങനെ നമുക്ക് 100 ചാനലാക്കുകയും അതിന് പുറമേ നമ്മൾ ഏതെങ്കിലും ചാനൽ ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ചാർജ് അതായത് 100 മേളിൽ നമ്മൾ ചാനൽ ആഡ് ചെയ്യണമെങ്കിൽ നെറ്റ്വർക്ക് കരിയർ ഫീ എൻ സി എഫ് ചാർജ് കൂടുന്നതായിരിക്കും. അത് 25 രൂപ അങ്ങനെ രണ്ട് വെച്ച് കൂടും. അത് അപ്പോൾ അങ്ങനെ നമ്മളിൽ നിന്ന് ഈടാക്കാൻ വേണ്ടിയും പിന്നെ അതിലുപരി ഇതിലെ കാണുക നമ്മൾ ഒരിക്കൽ പോലും കാണാത്ത കുറേ ചാനലുകളുടെ ലിസ്റ്റാണ് ഇതിലേക്ക് ഇട്ടിരിക്കുന്നത്. വിദേശത്ത് മലയാളി കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അപ്രസക്തമായ ചാനലുകളാണ്. അതിൻ്റെ പുറമെ ഗോഡ് ടി വി, അതുപോലെ എന്താ പറയുന്ന ഈ ടെലി ഷോപ്പിംഗ് ചാനലുകൾ ഇതൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഇവർ ഈ പാക്കേജ് ബക്കറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ നമുക്ക് നമ്മൾ മലയാളികൾ കൂടുതൽ പേര് കാണുന്ന ഫ്ലവേഴ്സ് ചാനൽ തുടങ്ങിയ ഫ്രീ ടു എയർ ചാനലുകൾ ഉൾപ്പെടുത്തിയിട്ടില്ല ഇല്ലതാണ്. നമ്മളത് അതുപോലുള്ള ചാനലുകൾ കൂടുതലായിട്ട് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഫ്രീ ടു എയർ ചാനൽ പോലെ ആണെങ്കിൽ പോലും എൻ സി എഫ് ചാർജ് 100 ചാനലിൽ കൂടുമ്പോൾ അത് കൂടും, നെറ്റ്വർക്ക് കരിയർ ഫ്രീ കൂടും. അങ്ങനെ ഈടാക്കിക്കൊണ്ട് നമ്മളെ യഥാർത്ഥത്തിൽ ഇവർ പറ്റിക്കാനാണ് ശ്രമിക്കുന്നത്. നോക്കുക ഇവിടെ നാപ്ടോൾ, പവർ വിഷൻ, ശാലോം, പീപ്പിൾ തുടങ്ങിയ ചാനലുകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് നമ്മൾ കൂടുതൽ കാണുന്ന ഫ്ലവേഴ്സ് ടി വി പോലുള്ള ചാനലുകൾ ഇതിനകത്ത് പെടുത്തിയിട്ടുമില്ല.